സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടോ. അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ദാ കാണ്. ഇയാളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്? ആള് ശുദ്ധ പാവ, ഉള്ളിൽ ഒന്നുമില്ല, അതാ ഇങ്ങനെ പൊങ്ങി കിടക്കണേ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഒന്നൊന്ന് തുള്ളട ചങ്കര, ജീവിതം ഒന്നേ ഒന്നട ചങ്കര. നീ ആട്ടിപ്പാടട ചങ്കര, നീ പൊട്ടിയൊന്ന് ചിരിക്കട ചങ്കര. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ ഞാൻ മരിച്ചു കിടക്കുന്ന മേരത്ത് എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും. മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. യവമാര് ചോട്ട മുമ്പേലെ കൊട്ടേഷൻ ടീമാ. യവമാർക്ക് ഒരു നേതാവും കൂടെ ഉണ്ട്. തൊണ്ടയും കണ്ട് വെടിവെക്കുന്ന മനുഷ്യൻ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്നാ പവറാ തൊണ്ടയ്ക്ക്! ട്രിവാൻഡ്രം മുതൽ ഡൽഹി വരെ ഫ്ലൈറ്റില് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ലുങ്കിയിൽ പോണം. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? കോണ്ടോ എന്ന് പറഞ്ഞ ഹീനമായിട്ട് കാണേണ്ട ഒരു സാധനമേ അല്ല ഇത്. ബേസിക് നെസസിറ്റി പോലെ ഒരു അവിലിന്റെ ഗുളിയ വാങ്ങുന്ന കണക്ക് നമുക്ക് കടയിൽ ചെന്ന് ചോദിച്ച് വാങ്ങാൻ പറ്റേണ്ട ഒരു സാധനമാണിത്. 100% ഞാൻ യോജിക്കുന്നു. ഒരു കോണ്ട നമ്മ ഒരു മനുഷ്യന് എത്രത്തോളം തീർപ്പിക്കാൻ പറ്റും? 2 10 സൈസ് ആയിരിക്കാണ് സുഹൃത്തുക്കളെ. ചേട്ടൻ ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. നിങ്ങൾ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? എന്റെ സൈസ് ഒപ്പിച്ച് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം. അപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് വരട്ടും. വെള്ളരിക്കണ്ട അവൾ വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചൊരണ്ടും, റവയെടുത്ത് തലയെ തേക്കും, കുളിക്കുന്നത് പയറുപൊടി തേച്ച്, മോഹം കഴിവുന്നത് ആട്ടും പാൽ. സോ ഹൈ വിവൺ, മൈ ടെക് ബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? ഗൈസ്, പ്രാന്ത് ആയതൊന്നല്ല പാട്ട്. ദേശം മെന്റൽ ഉണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ? വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. ഇതിന് മുന്നേ നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടിട്ട് പലർക്കും ചിരി തന്നെ വരുന്നുണ്ടാകും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. എവിടെ പോയി സംസാരിക്കാം? എവിടെ പോയി സംസാരിക്കാം? ഇത് തെലുങ്ക് കന്നഡ ഒന്നുമല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷയാണ്. ഈ ഡയലോഗ് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? ഈ സ്വിച്ചിന്റെ ആര്യോടാ? ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി അമർത്തി.